പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിച്ചു. നമ്മൾ പഠിക്കുന്ന പുസ്തകം ദൈവജനം എന്ന പുസ്തകത്തെക്കുറിച്ച് ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തിയത്. ഇന്ന് തൊട്ട് നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചറുകണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കുസ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ഒന്നാം പാഠത്തിലേക്ക് കടക്കുകയാണ്. പാഠത്തിൻ്റെ പേര് തിരുസഭ എന്നാണ്. നിങ്ങൾക്ക് PDF ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ചിലരുടെ കയ്യിലെങ്കിലും പഴയ ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളൊരു സിസ്റ്റത്തിൽ ക്ലാസ് നടക്കുന്നതുകൊണ്ട് നിർബന്ധമായിട്ട് ടെക്സ്റ്റ് ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ പഠിച്ചു പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തിരുസഭ എന്ന് പറയുമ്പോൾ അതൊരു ഒരു കെട്ടിടമോ അല്ലെങ്കിൽ ഒരു ഒരു ഇടവക ദേവാലയമോ അല്ലെങ്കിൽ ഒരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ആശുപത്രിയോ അങ്ങനെയല്ല. ഇതൊരു ഒരു സംവിധാനമല്ല. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 3:28 വാക്യത്തിൽ പറയുന്നത്, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അപ്പോൾ ലോകത്തിലുള്ള ഏത് രാജ്യമാണെന്നോ അല്ലെങ്കിൽ ഏത് സ്ത്രീയാണോ അല്ലെങ്കിൽ പുരുഷനാണോ അല്ലെങ്കിൽ അടിമയാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരും കൂടി ചേർന്ന ഒരു സംവിധാനത്തെയാണ് നമ്മ സഭയെന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ സഭയെ സൂചിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്കറിയാം, അന്നത്തെ ഭാഷ ഗ്രീക്ക് ഭാഷയാണ് പ്രധാനമായിട്ടും അന്ന് ഉപയോഗിച്ചിരുന്നത്. എക്ലേസിയ എന്ന് പറയുന്ന ഒരു പദമാണ്, ഗ്രീക്കിലുള്ള എക്ലേസിയ എന്ന് പറയുന്ന പദമാണ് ഈ തിരുസഭയെ സൂചിപ്പിക്കുവാനായിട്ട് അന്ന് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ സമൂഹം എന്നാണ്. അതായത് ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ അതിൻ്റെ ഇനിയുള്ള ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് നമ്മൾ പഠിക്കും. ഈ എക്ലേസിയ എന്ന പദത്തിൻ്റെ ഹീബ്രു ഭാഷയിൽ അതിനെക്കുറിച്ച് പറയുന്നത് കഹാൽ യാഹ്വേ, കഹാൽ യാഹ്വേ എന്നാണ് ഹെബ്രായ ഭാഷയിൽ ഈ എക്ലേസിയ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ഒരു അർത്ഥം. അതിൻ്റെ മലയാളം അർത്ഥമാണ് വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹം, അതാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് തുടക്കത്തിൽ നമ്മൾ ഈ തിരുസഭയുടെ തിരുസഭ എന്ന പാഠത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. അതായത് ദൈവത്തിൽ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവരാജ്യം ലക്ഷ്യമാക്കി. ദൈവരാജ്യത്തെ കുറിച്ചെല്ലാം നിങ്ങൾ 7-ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിൻ്റെ ലക്ഷണങ്ങൾ അത് ഇതൊക്കെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദൈവരാജ്യം ലക്ഷ്യമാക്കി മുന്നേറുന്ന ജ്ഞാനസ്നാനം സ്വീകരിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവരാജ്യം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് തിരുസഭ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ എന്ന നിലയിൽ ആ തിരുസഭയിലെ അംഗങ്ങളാണ്. നമ്മുടെ തലവനാണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ. പിന്നീട് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗം ദൈവജനത്തെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ ഉടമ്പടിയിലും. പഴയ ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവം തന്നെ തനിക്ക് സ്നേഹിക്കുവാനും തന്നെ സ്നേഹിക്കുവാനും വേണ്ടി ഒരു ജനപദത്തെ രൂപപ്പെടുത്തുവാൻ തീരുമാനിക്കുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് 6-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിനുവേണ്ടി ദൈവം ഒരാളെ വിളിക്കുകയാണ്. നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ പേര്, നിങ്ങളറിയാം, 6-ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അബ്രാഹം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. വിശ്വാസികളുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. തന്നെ സ്നേഹിക്കുവാനും തനിക്ക് സ്നേഹിക്കുവാനും എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുവാൻ വേണ്ടി ഒരു ജനപദം ദൈവം സ്വീകരിക്കുന്നു, സൃഷ്ടിക്കുവാനായിട്ട് ദൈവം തയ്യാറാകുന്നു. അതിന് മുന്നോട്ട് അതിന് നേതൃത്വം വഹിക്കുവാനായിട്ട് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നു. അപ്പോൾ വിശ്വാസികളുടെ, അപ്പോൾ ദൈവത്തിൻ്റെ വിളി കേട്ടുകൊണ്ട് അബ്രാഹം ആ ചുമതല ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്കറിയാം അബ്രാഹത്തിന് തൻ്റെ വാർദ്ധക്യത്തിൽ പുത്രൻ ജനിക്കുന്നതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ വിശ്വസിച്ചത് കൊണ്ടാണ്, ഏതാണ്ട് 90 വയസ്സോ 100 വയസ്സോ ഉള്ള സമയത്താണ് അബ്രാഹത്തിന് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ വിശ്വാസപൂർവ്വം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചത് കൊണ്ടാണ് ദൈവത്തിന് അബ്രാഹത്തിന് അത്തരത്തിലുള്ള സംഭവിച്ചത്. അപ്പോൾ
ദൈവ അബ്രഹാത്തിലൂടെ ദൈവം തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തനിക്ക് സ്നേഹിക്കുവാനും തന്നെ സ്നേഹിക്കുവാനുമുള്ള ഒരു ജനസമൂഹത്തെ സൃഷ്ടിക്കുകയും അതിൻ്റെ തുടർച്ചയായി അവർക്ക് വാഗ്ദാനം നൽകിയ കാനാൻ ദേശത്തേക്ക് അവരെ നയിക്കുന്ന മോശ, പിന്നീട് വരുന്ന കഥ സംഭവങ്ങളാണ് മോശയുടെ കഥകൾ. മോശയുടെ നേതൃത്വത്തിൽ ഇവരെ അബ്രഹാത്തിൻ്റെ അബ്രഹാം പിതാവായി ഇവരെ ജനപദം രൂപീകരിച്ചെങ്കിലും ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്ന് പിന്നീട് ഇവരെ ഈജിപ്ത് രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ പോവുകയാണ്. പിന്നീട് ദൈവം തൻ്റെ വാഗ്ദാനത്തെ വിചാരിച്ച് ഇവരെ വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ഇവരെ കൊണ്ടുപോകുവാനായിട്ട് മോശ എന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുകയാണ്. മോശ എന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുകയും പിന്നീട് സീനായി മലയിൽ വെച്ച് മോശയിലൂടെ ദൈവം ഇവർക്ക് ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. മോശയുമായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 19:1-24 വാക്യങ്ങളിൽ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. അതിൽ ഇപ്രകാരം പറയുന്നു, പുറപ്പാട് 19:5-6 പറയുന്നത് ഞാനിപ്പോൾ വായിക്കാം. നിങ്ങൾ എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. അതാണ് എൻ്റെ കൽപ്പനകൾ പാലിച്ചത്. ദൈവം സീനായി മലയിൽ വെച്ച് മോശ വഴിയായിട്ട് ജനങ്ങൾക്ക് 10 കൽപ്പനകൾ കൊടുക്കുക. എന്തൊക്കെയാണ് 10 കൽപ്പനകൾ എന്നൊക്കെ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആദ്യ കുർബാനസീകരണത്തിന് മുന്നോടിയായിട്ട് ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കൽപ്പനകളനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ നിങ്ങൾ എൻ്റെ സ്വന്തം ജനമായിരിക്കും, നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. അപ്പോൾ അവിടെ വെച്ചാണ് ദൈവം സീനായി മലയിൽ വെച്ചാണ് ദൈവം തൻ്റെ ഉടമ്പടി ജനങ്ങളുമായിട്ടുണ്ടാക്കുന്നത്. ആ ജനമാണ് പഴയ നിയമ പഴയ ദൈവജനം. പഴയ ഉടമ്പടിയിൽ ഉള്ള ദൈവജനത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സീനായി മലയിൽ വെച്ച് മോശയുമായിട്ടുണ്ടാക്കുന്ന ഉടമ്പടിയിലൂടെ നടക്കുന്നത്. പിന്നീട് ദൈവത്തിൻ്റെ ആ ഉടമ്പടി അനുസരിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിച്ചും ദൈവത്തെ ആരാധിച്ചുകൊണ്ടും ദൈവജനം വളരെ നല്ല രീതിയിൽ ദൈവത്തോട് ദൈവത്തിൻ്റെ ജനമായി രൂപം പ്രാപിച്ചുകൊണ്ട് അവർ ജീവിക്കുകയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ജനസമൂഹമാണ് യഹൂദ സമൂഹം. അവർക്കങ്ങനെ പേര് വരാനുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എങ്കിലും ഓർമ്മിക്കുവാനായിട്ട് ഞാൻ പറയുകയാണ്. അബ്രാഹത്തിൻ്റെ പുത്രനായിരുന്നു ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ പുത്രനായിരുന്നു യാക്കോബ്. യാക്കോബിന് 12 മക്കളാണ് ഉണ്ടായിരുന്നത്. ആ 12 മക്കളെ അറിയപ്പെട്ടിരുന്നത് ഗോത്രപിതാക്കന്മാർ എന്നാണ്. നിങ്ങൾ 6-ാം ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുള്ളത്. ആ ഗോത്രപിതാക്കളിലെ 12 വിഭാഗം 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രത്തിൻ്റെ പേരായിരുന്നു യൂദയ ഗോത്രം. പക്ഷേ ആ 12 ഗോത്രങ്ങളിൽ ഏറ്റവും ശക്തി പ്രാപിച്ചിരുന്ന ഗോത്രം യൂദയായതുകൊണ്ട് കാലേക്കാലേ വന്നപ്പോൾ ആ ഇസ്രായേൽ ജനം മുഴുവൻ, ഈ 12 ഗോത്രങ്ങൾ മുഴുവനും യഹൂദർ എന്നറിയപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ്, അതായത് യൂദാഗോത്രത്തിൽ പെട്ടവ എന്നർത്ഥം വരുന്ന യഹൂദ വിശേഷണം എല്ലാവർക്കുമായിട്ട് ഈ 12 ഗോത്രങ്ങൾക്കുമായിട്ട് ചേർന്നു. അതെന്തുകൊണ്ടാണ്? ഇവരായിരുന്നു കൂടുതൽ ശക്തന്മാർ. ഈ യൂദാഗോത്രത്തിൽ പെട്ടവരായിരുന്നു ഏറ്റവും ശക്തന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും അവർ പല 12 ഗോത്രങ്ങളായിട്ട് തിരിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ യൂദാഗോത്രം ശക്തരായതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രതാപം മങ്ങിയതുകൊണ്ട് അവസാനം വന്നപ്പോൾ ഇവരെല്ലാ ഗോത്രക്കാരും യൂദയാഗോത്രം എന്ന് അറിയപ്പെടാൻ തുടങ്ങി. ഈ 4000 വർഷത്തോളം, അതായത് ക്രിസ്തുവിന് മുമ്പ് 2000 വർഷവും ക്രിസ്തുവിന് ശേഷം 4000 വർഷം, അപ്പോൾ 4000-ത്തോളം വർഷത്തിൻ്റെ പഴക്കം ഈ യഹൂദ മതത്തിനുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വാക്ക്, അതായത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ 3:28 യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിലൊന്നാണ്. ഈ ഒരു വാക്ക്, നമ്മളെ എല്ലാ ക്ലാസ്സിലും ഒരു ബൈബിൾ വാക്യം പഠിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഈ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 3:28 അത് നമ്മുടെ പാഠപുസ്തകത്തിൽ 8-ാമത്തെ പേജിലുണ്ട്. അല്ലെങ്കിൽ ബൈബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളത് കാണാപ്പാഠം പഠിക്കണം. അങ്ങനെ എല്ലാ ക്ലാസ്സിലും ഒരേ ബൈബിൾ വചനം പഠിക്കുക എന്നുള്ളൊരു രീതിയിൽ നമുക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരുകയാണ്. വീട്ടിലെല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പശ്ചാത്താപത്തിൻ്റെ നാമത്തിൽ.